എടാ, ഒരു ചായ മേടിച്ച് കുടിച്ചാ പോലും അത് കൈക്കൂലിയിൽ പെടും, അറിയോ? എനിക്ക് ചായ കൈക്കൂലി പെടുവോ സാറേ? അത് അറിയില്ല സാറേ. ഇനി ചായ കുടിക്കൂല, ജീവിതത്തിൽ കുടിക്കൂല, പച്ചവെള്ളം കുടിക്കും. എല്ലാത്തിനും പിടിച്ച് അകത്താക്കണം സാറേ, എല്ലാത്തിനും ജോലി തീർപ്പിക്കണം, അതാ മാണ്ടി. എടോ, അയാളുടെ ജോലി തീർപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ ഒരു മോഷണ കേസ് ചാർജ് ചെയ്യാം, എന്നിട്ട് അവരുടെ മേലുദ്യോഗസ്ഥരെ അറിയിക്കാം. പിന്നെ അവരുള്ള നടപടി എടുക്കുന്ന എടുക്കട്ടെ. എന്റെ വകുപ്പ് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം സാറേ. അങ്ങനെ ചെയ്യണ്ട സാറേ, പ്ലീസ് സാറേ. പിന്നെ സാറേ, എനിക്ക് ഭാര്യ ഒരു മൂന്നാല് കുട്ടികളുണ്ട്, അപ്പൊ വേറെ വേറെ മാർഗ്ഗമൊന്നുമില്ല സാറേ. എനിക്ക് അത് പുതുതായി അല്ല 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 അല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല സാറേ. ഈ കണ്ണുകട ജനങ്ങളെ അതി ഇതൊക്കെ മേടിച്ചു നാളെ അല്ലടാ എനിക്ക് എത്തുന്നത്. അവനവിടെ മാറ്റി എടുത്തോ സാറേ. കൈക്കൂലി മേടിച്ചപ്പോ ഒത്താന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ. ഇനി സത്യ സാറിനോടല്ലോ ഒരു വില്ലേജ് ഓഫീസറോടും ഞാൻ ഒന്നും മേടിക്കൂല സാറേ. മാറില്ല. എന്താണ് ഇപ്പം ഉദ്ദേശം സാറേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കൈക്കൂലി ആരോടും ചോദിച്ചിട്ടില്ല. അപ്പൊ പോക്ക് വരവ് അതുപോലെയൊക്കെയുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുമ്പോ അവര് സന്തോഷമായിട്ട് പാരിതോഷികമായിട്ട് തരുന്നതാണ്. പറയും ഞാൻ വേണ്ട ഇവക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കൂടാന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അപ്പൊ അവർക്ക് സങ്കടം, അങ്ങനെ നിർബന്ധിച്ച് തരികയാണ്. അയ്യോ, നല്ല പിള്ളേ. അതെ സാറേ, ഇനി 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 അങ്ങനെ ചെയ്യില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറയുകയാണ്, നിർബന്ധിക്കുകയാണെങ്കിൽ അവരുടെ നമ്പർ ഞാൻ സാറ് തരാം. ഒരുപാടൊക്കെ മാന്യം ചമയല്ലേ ഇയാള്, കേട്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇയാള് മേടിച്ച സാധനങ്ങൾ ആരുടെയൊക്കെ എന്ന് വെച്ചാല് അത് കൃത്യമായിട്ട് അവർക്കെല്ലാം തിരിച്ചു കൊടുക്കാം. കൊടുക്കാലോ. ഒരു സാധനം ബാക്കി വെക്കരുത്, എല്ലാരും സാധനം കൃത്യമായിട്ട് കൊടുക്കണം, കേട്ടോ? മോന, എല്ലാം നോക്കിയോ സാറേ. അങ്ങനെ അവന്റെ പോത്തിനെ എങ്ങനെ കിട്ടും? അത് ഈ കള്ള നായ്ക്കൾ കൊന്നു തിന്നില്ലേ, അതിനെനിക്ക് എങ്ങനെ കിട്ടും? അതിന് സമാധാനം പറയണം. അതിന് പരിഹാരം ഉണ്ട്. ആ, ഇയാളുടെ പോത്തിന് അതിന്റെ നഷ്ടപരിഹാരം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് 18,000 രൂപ അല്ലേ? 18,000 ഞാൻ മേടിച്ച പൈസയാണിത് സാറേ. അതിനുശേഷം ഇത്രയും കാലം ഞാൻ അതിനെ നോക്കി വളർത്തി, എന്റെ മക്കൾ നോക്കിനെക്കാട്ടും വലുതായിട്ടാണ് ഞാൻ എന്റെ സുക്കൂറിനെ നോക്കിയത് സാറേ. അപ്പൊ എനിക്ക് ഒരു 30,000 രൂപ എങ്കിലും നഷ്ടപരിഹാരം കിട്ടും. ഇപ്പഴും തിന്നിട്ടില്ലേ? അത് 30 രൂപ താൻ പറയണ പൈസ അങ്ങനെ തരാൻ പറ്റില്ല, ഇതൊരു ഒത്തുതീർപ്പാണ്. ഒരു കാര്യം ചെയ്യാം, തനിക്കെതിരെ നടപടി എടുക്കാം. ഒരു 25,000 രൂപ കൊടുക്കണം ഇയാൾക്ക് നഷ്ടപരിഹാരമായിട്ട്. ശരി സാർ, കേട്ടോ? എന്നിട്ട് തനിക്ക് പരാതി ഒന്നും ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഓ മോനെ, എല്ലാം വിളിച്ചു കൊണ്ടുപോയി, എല്ലാം വേണ്ട എഴുതി മേടിക്കും. സന്തോഷേ. അയ്യോ, കംപ്ലൈന്റ് ആണോ? അല്ല, ആ മോട്ടർ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റൂലേ? അയ്യോ, ഇനി പെട്ടെന്നൊരു പുതിയ മോട്ടർ മേടിക്കാന്ന് പറഞ്ഞാൽ ഒരു പൈസ ആവില്ലേ? ഒരു കാര്യം ചെയ്യാം നമുക്ക്, അല്ല സെക്കൻഡ് ഹാൻഡ് എവിടെയെങ്കിലും കിട്ടുമോ? ഞാൻ ഒന്ന് നോക്കട്ടെ. നിവർത്തില്ലെങ്കിൽ ഇപ്പം വെള്ളം കൂടി മുട്ടിക്കാൻ പറ്റില്ലല്ലോ, പുതിയ തന്നെ മേടിക്കാൻ. ആ ശരി ശരി ശരി. അനന്ത പോയില്ലേ സാറേ? എന്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതുപോലത്തെ തെമ്മടിത്തരം കാണിച്ചാ ഞാൻ ഒന്നും പറയാതെ കേസെടുത്ത് അകത്തിടും. ഇനി ഉണ്ടാവില്ല സാർ. ആ, ഉണ്ടാവരുന്നത് എനിക്കുള്ള പൊക്കോ. ഓ അല്ല സാറേ, സാറൊരു മോട്ടറിന്റെ കാര്യം പറഞ്ഞിരുന്നു. എന്റെ വീട്ടില് മോട്ടർ കംപ്ലൈന്റ് ആയി. എന്തേ വേണമെങ്കിൽ ഞാൻ തരാം, എന്റെ കയ്യിലുണ്ട്.